മെഡിക്കൽ കോളേജ് മാവ് റോഡിലെ ഈ ഒരു ഭാഗത്താണ്, അതായത് ചെറുപ്പന്റെയും പെരുവേലിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗത്താണ് ബിൻകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ചെക്കൻ മരണപ്പെട്ടത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിച്ച ഒരു ചാല്, അത് ടാറിട്ടതിൻ്റെ മുകളിൽ കുഴിയായിട്ടുണ്ടായിരുന്നു. ആ കുഴി കാരണം സ്കിഡായി വീണതാണ്. ഈ ജലജീവൻ പദ്ധതി ജനങ്ങളെ ജീവനെടുക്കാനുള്ള പദ്ധതിയാണോ? ഇവർ റോഡ് ഇങ്ങനെ കട്ട് ചെയ്യാൻ ആരുടെ നിന്നായിരിക്കും പെർമിഷൻ എടുക്കുന്നത്? പി ഡബ്ല്യു ഡിൻ്റെ അടുത്ത് നിന്നായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കുമല്ലോ കണ്ടീഷൻ. ചിലയിടത്ത് ഫില്ല് ചെയ്യാതെ കിടക്കുന്നുണ്ട്, ചിലയിടത്ത് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ ഇതേപോലെ കുഴിയായിട്ടുണ്ട്. അതായത് അന്ന് എങ്ങനെയാണോ ആ മണ്ണ് അതേപോലെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ടാറിട്ട് പോയ, അത് ഇത്തരം കുഴിയാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ സ്കിഡായി വീഴും, മഴക്കാലത്തൊക്കെ ഭയങ്കര അപകടം ഉണ്ടാക്കും. ചിലയിടത്ത് ഫില്ല് ചെയ്യാതെയും കിടക്കുന്നുണ്ട് ഒരുപാട്. ഇത് കുറ്റിക്കടവിൻ്റെ അവസ്ഥ നോക്കിയേ, ഇത് ഏത് കാലം ഉണ്ട് അറിയോ ഇതിങ്ങനെ? പിന്നെ ഒരുപാട് സ്ഥലത്ത് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടുകളിലൊക്കെ ഇതേപോലെ കാണുന്നുണ്ട്. എന്താണ് ഇതിന് ചെയ്യുക? ആരോടത് ഇപ്പോൾ പറയുക? എന്താണ് ഇതിനൊരു പരിഹാരം? ജനങ്ങൾ പ്രതികരിക്കണം. പ്രതികരിക്കുക എന്ന് വെച്ചാൽ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ജലജീവൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച കുഴി കാരണം ഇടത് ഭാഗത്തുകൂടെയൊക്കെ പോകേണ്ട വണ്ടി വലത് ഭാഗത്തുകൂടെ പോകുന്നത്, അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ കൂടുതലുണ്ടാവും. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാവ് റോഡാണ്. ഇതിലിനി പാച്ച് വർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല റോഡിൽ. ആളുകൾ നല്ല ഭാഗം നോക്കി പിടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടുതലുണ്ടാവുകയാണ്. ഇത് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരുടെ അടുത്തും എത്തിക്കണം.